ചന്ദ്രൻ 350-ൽ പരം കേസിൽ പ്രതിയായ ഒരു ക്രൈം സ്വഭാവമുള്ള ക്യാരക്ടറായിരുന്നു. തന്റെ ജീവിതത്തില് ദൈവം തന്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊടുക്കുന്നിടയായി. ജയിലിനകത്ത് ആരും ആശ്രമമില്ലാത്തതായ സാഹചര്യങ്ങളിൽ ദൈവസ്നേഹം തന്നെ തേടി വന്നു. 350 പരം കേസിൽ പ്രതിയും 97 പോലീസ് സ്റ്റേഷനില് മാറി മാറി കയറേണ്ട അവസ്ഥ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും കേരളത്തിലെ മിക്കവാറും ജയിലുകളില് 3 സെൻട്രൽ ജയിലിലും മിക്കവാറും സബ് ജയിലിൽ താൻ കിടക്കണമായിട്ട് വന്നിട്ടുണ്ട്. തന്റെ ജീവിതത്തിലെ സ്വന്തം അനുഭവം താൻ തന്നെ പങ്കുവെക്കുന്നതായിരിക്കും. അതിനായി പദർച്ചം തന്നെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മുഹമ്മയിലാണ്. അവിടെ ഒരു സാധാരണ കുടുംബത്തിൽ അച്ഛനമ്മമാരുടെ മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ എന്റെ അച്ഛനമ്മമാരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്റെ സ്വഭാവം മാറി എന്നെ ഒരു ശക്തി നയിക്കുവാൻ തുടങ്ങി. മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന ആ ശക്തി എന്നെ കരങ്ങളിലെടുത്തു. ഞാൻ ഈ ലോകത്തിന്റെ മോഹിയായി തീർന്നു. ഈ ലോകത്തിൽ കാണുന്ന മിന്നുന്നതും നല്ല ഭംഗിയുള്ളതുമായുള്ളതൊക്കെ സ്വന്തമാക്കണമെന്നുള്ള മോഹം എന്നിൽ വർദ്ധിച്ചു. അങ്ങനെ ലോകത്തിലെ മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ അവരുടെ സുഖപരമായിട്ടുള്ള ജീവിതം എന്റെ ജീവിതത്തിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ആഗ്രഹത്തിന് അത് സാധിക്കണമെങ്കിൽ പണം ധാരാളം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ പണം ഉണ്ടാക്കുവാനുള്ള എളുപ്പമാർഗം ഞാൻ തന്നെ തിരഞ്ഞെടുത്തു. ആ ശക്തി എന്നെ കൊണ്ടത് ആ വഴിയാണ് തിരഞ്ഞെടുപ്പിച്ചത്. ഞാൻ തിരഞ്ഞെടുത്ത വഴി പണം ഉണ്ടാക്കുവാനുള്ള എളുപ്പമാർഗം മോഷണമായിരുന്നു. എന്റെ അപ്പന്റെ പോക്കറ്റിൽ നിന്നും പണം അപഹരിച്ചുകൊണ്ട് മോഷണത്തിന് ഞാൻ ആരംഭമിട്ടു. പിന്നെ എന്റെ പരിസരങ്ങളിലെല്ലാം മോഷണം തുടങ്ങി. എന്നെ പല സ്ഥലത്തും പിടിക്കപ്പെട്ടു. അങ്ങനെ നാണക്കേട് സഹിക്കവയ്യാതെ 14-ാമത്തെ വയസ്സിൽ ഞാൻ നാടുവിട്ടു. നാടുവിട്ട് ദേശത്തിന്റെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഞാൻ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് ധാരാളം പണം സമ്പാദിക്കുവാൻ എന്റെ മോഷണത്തിലൂടെ എനിക്ക് കഴിഞ്ഞു. എന്നാൽ പണം സമ്പാദിച്ചതോടുകൂടി എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയായി. എന്റെ സമാധാനത്തിന് വേണ്ടി ഞാനിങ്ങനെ മരുന്നന്വേഷിച്ചു. അപ്പോൾ മദ്യപിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മദ്യപാനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് സമാധാനമുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാണ് എന്റെ സമാധാനം എന്ന് പറഞ്ഞു. എന്നാൽ ഇതിൽ നിന്ന് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ കള്ളും കഞ്ചാവും അതുപോലെയുള്ള ലഹരിയുള്ള വസ്തുക്കളൊക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കി. ഇതൊന്നും എനിക്ക് സമാധാനം തന്നില്ല. ഇതെന്റെ ശീലമായിട്ട് മാറി. ഞാനൊരു തികഞ്ഞ പുകവലിക്കാരനായിരുന്നു. എന്നാൽ ഈ പുകവലിയും എൻ്റെ ഒരു ശീലമായിട്ട് മാറി. എൻ്റെ സമാധാനം കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതുപോലെ എന്നെ എപ്പോഴും പോലീസ് പിടിച്ചുകൊണ്ടിരുന്നു. പത്രങ്ങളിൽ എന്നെ കുറിച്ച് വന്നുകൊണ്ടിരുന്നു. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും തന്നെ എൻ്റെ ഫോട്ടോ അവർ പ്രദർശിപ്പിച്ചു. ഇവനെ സൂക്ഷിക്കുക എന്ന് അവരെ ഫോട്ടോ സഹിതം അവിടെ എഴുതി വെച്ചു. അതുപോലെ ഒരിക്കലും ഇനി എനിക്ക് ഈ ജീവിതത്തിൽ നിന്നൊരു മാറ്റമില്ലെന്ന്
ഞാനും ചിന്തിച്ച് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയി. എന്നും ജയിലും പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. കേരളത്തിലെ 17 സബ് ജയിലുകളിൽ ഞാൻ റിമാൻഡിൽ കിടന്നു. കേരളത്തിലെ 3 സെൻട്രൽ ജയിലുകളിൽ മാറി മാറി ശിക്ഷ അനുഭവിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനവും ഇല്ലാത്തവനായിട്ട് ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരിക്കൽ ജയിലിലേക്ക് കടന്നു വന്ന ഒരു ഉപദേശിയുടെ വാക്കുകൾ ഞാൻ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. അദ്ദേഹം കയറി വന്നപ്പോൾ തന്നെ ബൈബിൾ തുറന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. എന്നിട്ട് എന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്തതായിക്കൊള്ളട്ടെ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ശക്തനായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിന്നോട് പറയുന്നത്. നീ ഇന്ന് കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഭാഗ്യ ദിവസമാണെന്നെന്ന് പറഞ്ഞു. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ അനേക ദേവന്മാരെ അപഹരിച്ചിട്ടുള്ള ആളായിരുന്നു. അത് കൊടുത്ത് കാശ് വാങ്ങി ഞാൻ ജീവിച്ചിട്ടുണ്ട്. ദൈവത്തിന് അങ്ങനെ ഒരു ശക്തിയില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കിയത്. ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ കണ്ട ദൈവത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാമായിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. എൻ്റെ ദേഷ്യം വർദ്ധിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉപദേശി ഒന്ന് നിർത്ത്, എനിക്ക് ഈ ദൈവത്തെ ആവശ്യമില്ല. 4 ദിവസം നാറ്റം വെക്കുന്നത് വരെ കാത്തിരുന്നുവെന്ന് ഉപദേശി പറഞ്ഞുവല്ലോ, ആ ദൈവത്തെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിചാരിച്ചത് ആ ഉപദേശിയുടെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യമുണ്ടാകുകയും എന്നോട് ഇരിക്കാൻ പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ഉപദേശിയുടെ മുഖത്ത് പെട്ടെന്ന് പ്രസന്നതയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മിടുക്കൻ, നീ ഇത്രയും കൂടുതൽ ചിന്തിച്ചില്ലേ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. എന്നാൽ അതും എനിക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ അന്ന് ഒരു ദൈവഭയം എൻ്റെ ജീവിതത്തിൽ അന്നുണ്ടായി. ഈ ഉപദേശം പറഞ്ഞതുപോലെ എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ, എനിക്ക് അങ്ങനെ സംഭവിക്കുമോ, എന്നെ കൊണ്ട് എന്താണ് ദൈവത്തിന് ആവശ്യമെന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബോധം ഉണ്ടാകുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. എങ്കിലും എൻ്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ല. വീണ്ടും ഞാൻ കേസുകളിൽ പ്രതിയായിക്കൊണ്ടിരുന്നു. കേരളത്തിലെ 98 പോലീസ് സ്റ്റേഷനുകളിൽ എന്നെ അറസ്റ്റ് ചെയ്തു. 180 കോടതികളിൽ അവരെന്നെ ഹാജരാക്കി. അതുപോലെ 1000 പോലീസുകാർ എന്നെ ഞാൻ ചെയ്ത തെറ്റുമായിട്ട് എന്നെ ചോദ്യം ചെയ്തു. എന്നാൽ ആരുടെ മുമ്പിലും ഞാൻ സത്യം പറയുന്ന ഒരു സ്വഭാവം എനിക്കില്ലായിരുന്നു. കാരണം എന്നെ നയിച്ചുകൊണ്ടിരുന്ന ശക്തി ആരുടെയും സത്യം പറയുവാൻ എന്റെ മനസ്സിനെ കൊണ്ട് സമ്മതിപ്പിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഏതെല്ലാം വിധത്തിൽ പോലീസ് ഉപദ്രവിച്ചാലും ആരെല്ലാം എന്നെ ഏതെല്ലാം വിധത്തിൽ നോക്കിയാലും എൻ്റെ ഉള്ളിൽ നിന്നൊരു സത്യം വരില്ലായിരുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയമുള്ളവനായി ഒരു മുനിസിപ്പാലിറ്റിക്കാരനെ കണ്ടാലോ കാക്കി കണ്ടാലോ ഏറ്റവും കൂടുതൽ ഭയമുള്ളവനായിട്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയി. അങ്ങനെയാണ് 2000 അവസാനത്തിൽ പല കോടതികളിൽ നിന്നുമായി അതിനു മുമ്പ് ശിക്ഷിച്ചിരുന്ന ശിക്ഷകളെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കായി ഞാൻ എന്നെ വൈക്കം പോലീസ് സ്റ്റേഷനിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെയൊക്കെ പോലെയുള്ളവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അതൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും അത് മരുന്ന് വാങ്ങിക്കുവാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നീ എൻ്റെ കൂട്ട് നീ ദൈവവുമായിട്ടൊരു ബന്ധത്തിലെത്തണമെന്ന് പറഞ്ഞു. ദൈവത്തിന് മാത്രമേ നിന്നെ പോലെയുള്ളവരെ മാറ്റുവാൻ കഴിയുള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്നുവരെ ചെയ്തിരുന്ന പല കേസുകളിലും ഞാൻ ജാമ്യം ഇറങ്ങി കോടതിയിൽ ഹാജരാകാതെ കോടതി എന്നെ LP അതുപോലെ പിടികിട്ടാപ്പുള്ളിയായിട്ടും കോടതി എന്നെ ആക്കി വച്ചിരുന്നു. ഞാൻ എല്ലാ കേസുകളിലും അദ്ദേഹം അന്വേഷിച്ചു എന്നെക്കുറിച്ച് ഉള്ള ഒരു 36 ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണെന്ന് കണ്ട് എന്നെ കോടതിയിൽ ആരാക്കി 40 കഠിന തടവ് ഒരുമിച്ച് അനുഭവിക്കണമെന്നുള്ള വിധിയോടുകൂടി ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലായി. അതോടുകൂടി എൻ്റെ ജീവിതത്തിൻ്റെ